വരുമ്പം അത്ര ക്ഷീണമൊക്കെ ഉണ്ടായിട്ടില്ല, ഷിപ്പ് വാങ്ങി ക്ഷീണാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ തുടങ്ങല്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 18 ഖത്തറില് നാഷണൽ ഡേ ആണ്. സോ ഞാൻ ഇപ്പോൾ ഉള്ളത് ലുസൈൽ ഇൻഡോർ സ്റ്റേഡിയം ആണ്. എൻ്റെ ബാക്കിലുള്ളത് ലുസൈൽ സർക്യൂട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. സൈക്കിൾ റൈഡ് കേട്ടോ ഇത്. രാവിലെ 6 മണി മുതലാണ് സൈക്കിൾ റൈഡ് തുടങ്ങുന്നത്. ഖത്തർ സൈക്ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഇവൻ്റ് ആണിത്. ഞാൻ ലേറ്റായി, ബാക്കി എല്ലാവരും മുന്നോട്ട് പോയി കഴിഞ്ഞു. രജിസ്ട്രേഷന് കുറേ ടൈം എടുത്തു, അതാണ് ഞാൻ ലേറ്റായത്. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് ഏതാണ്ട് ഓൾറെഡി 5 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞു. ആക്ച്വലി ഞാൻ വഴിതെറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പാർക്കിംഗ് കേട്ടോ. ഇതാണ് ഇൻഡോർ സ്റ്റേഡിയം. ഇതൊരു സൈക്കിൾ ട്രാക്കാണ്. ഈ ഗ്രീൻ കളറാണ് സൈക്കിൾ ട്രാക്ക്. അപ്പോൾ പക്ഷെ എനിക്ക് പോകാനുള്ള ട്രാക്ക് അതല്ല. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ട്രാക്ക് ഉണ്ട് അവിടെ. സോ അതിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയം. എനിക്ക് പോകാനുള്ള സൈക്കിൾ ട്രാക്ക് വരുന്നത് ആ ഒരു സൈഡിലാണ്. അത് മൊത്തം സൈക്കിൾ ട്രാക്കാണ്. സോ എനിക്ക് പോകാനുള്ള ട്രാക്ക് അവിടെയാണ്. വാവ്, സൺറൈസ് ആണ് പൊളി. അപ്പോൾ ഗൈസ് വഴിതെറ്റി. ഞാൻ പോയത് ആ റൂട്ടിലേക്കാണ്. അങ്ങ് ലാസ്റ്റ് ഒരു 2 കിലോമീറ്റർ വരെ പോയി, അതേപോലെ 2 കിലോമീറ്റർ തിരിച്ചോടിച്ചു. പക്ഷേ ശരിക്കുള്ള വഴി എന്ന് വെച്ചാൽ ഇതാണ്. എന്താ അവിടെ നേരെ പോയി, അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രാക്കിൽ കയറാൻ പറ്റുന്നത്. മൊത്തം തെറ്റിയിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾ ടീംസ് അറൗണ്ട് 15 കിലോമീറ്റർ ദൂരെയാണ്. ഉണ്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി. ശരിക്കുള്ള സൈക്കിൾ ട്രാക്കിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് എൻ്റെ എൻട്രൻസ്. വേറൊരു ടീം ട്രൈ ക്ലബ് ദോഹ. ആ ഇത് ട്രയൽ തണ്ടർ. ഹായ്. സൈക്കിൾ അവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട റൂട്ട്, സൈക്കിൾ ട്രാക്ക്. അപ്പോൾ ഞാൻ തുടങ്ങി. അടിപൊളി ട്രാക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രാക്കിൽ സൈക്കിൾ ഓടിക്കുന്നത്. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ വന്ന ട്രാക്കാണിത്. നോൺ സ്റ്റോപ്പാണിത്. നിങ്ങൾ ഈ കാണുന്നത് ലുസൈൽ ഇൻ്റർനാഷണൽ സർക്യൂട്ടാണ്. ഇത് റേസ് ട്രാക്കാണത്. സോ ഇതാണ് ഹൈവേ ഓൾ ദ വേ ടു അൽഹോർ. അപ്പോൾ ഗൈസ് ഞാൻ ഏതാണ്ട് 10 കിലോമീറ്റർ ഇന്ന് റൈഡ് ചെയ്തു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡേറ്റ് സമയം. അപ്പോൾ ഇന്ന് മൊത്തം 332 സൈക്ലിസ്റ്റ് ഇതുവഴി പോയി. ഈ വർഷം മൊത്തത്തിൽ 18,382 പേരാണ് പോയത്. ഇത് പുതിയ ട്രാക്ക് കേട്ടോ, അതുകൊണ്ടാണ് ഫിഫ വേൾഡ് കപ്പ്. പോളി പറയാനില്ല. അതിനിടെ സൈക്കിളിൻ്റെ മൊബൈൽ സ്റ്റാൻഡും പൊട്ടിപ്പോയി. എന്താണെന്നറിയില്ല, ഇങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കണം. ബംഗാടിയുടെ കടയിൽ നിന്ന് മേടിച്ച സാധനമാണ്. നിങ്ങൾ ഈ കാണുന്നത് മാനാണ്. മാനും ഒറിക്സും ആണ്. ഇവിടുത്തെ നാഷണൽ ആനിമലായ ഒറിക്സും ആണ്. ഒട്ടും വിചാരിക്കാണ്ട് സ്പോട്ട് ചെയ്താട്ടോ ഇത്. ഉണ്ടല്ലേ, മാനും ഉണ്ട് ഒറിക്സും ഉണ്ട്. മാന് ആഫ്രിക്കനാണ്, ഒറിക്സ് ഇവിടുത്തെ തന്നെ ഇവിടുത്തെ നാഷണൽ ആനിമൽ. വൈൽഡ് ആയിട്ട് കാണുന്നതാണ് അത്. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിക്കകത്ത ഉള്ളത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ അടുത്താണുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയയിൽ അത് ഉണ്ട്. എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആ സൈക്കിൾ ട്രാക്ക് എന്ന് വരുമ്പോൾ
ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഗൈസ് നമ്മൾ ടീംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറെ പേര് ബാക്കിലായിട്ടുണ്ട്. അവരെ കൂടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു ഞാൻ, അവരൊക്കെ തിരിച്ചെത്തി. വാവ് 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 വാവ്. ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾ കാണിച്ചെന്ന സംഭവമാണ് ഇത്. ഇതാണ് ടിൻറ്റെ കാണിച്ചത്. ഇതാണ്ടാ ഒറിക്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ മാനും ഉണ്ട്. എന്നിട്ട് ഇച്ചിരി ദൂരെ ഉള്ളത്, അത് പൊളിയല്ല. ഇതൊന്ന് ഇവിടുത്തെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്നുണ്ട് ഇത്. കാരണം ഈ ഒരു ഏരിയയിൽ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ മരുഭൂമി തന്നെ, അതിൻ്റെ റിസർവ് ചെയ്ത സ്ഥലമാണ് അത് ഇതിനോടിക്ക്. ആ നാട്ടിലെ ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു ഏരിയ ആണിത്. ഓ പൊളി, അടിപൊളി. ഓൾറെഡി ഞാനും ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഞാൻ ഓടിച്ചുകഴിഞ്ഞു. ഞാൻ കിലോമീറ്റർ ഒന്നും ഓണാക്കിയില്ല, മൊബൈലും ഓണാക്കിയിട്ടില്ല, നമ്മളെ എൻ്റെ സ്മാർട്ട് വാച്ചിലും ഓണാക്കിയില്ല. കാര്യം മൊബൈലിൽ ബാറ്ററി ഇല്ല, അതുകൊണ്ടാണ്. ഇവരൊക്കെ പോകുന്നതാണ് ഇവിടെ, അസൂയ ഒന്നാണ്. എൻ്റെ സൈക്കിളോട് ഉണ്ട്, ഞാൻ ശരിക്കും ക്ഷീണിച്ചു. കാരണം ഇത് ഇതേപോലെ കുറേ പാലങ്ങളുണ്ട്, കയറ്റങ്ങളുണ്ട്, കയറാൻ വൻ പ്രയാസം കേട്ടോ. കാലിൻ്റെ മുട്ടൊക്കെ പണിയായിക്കൊണ്ട്. പിന്നെ ഇതുണ്ട്, ഇവിടെ ഒരു ട്രാക്കും കൂടി ഉണ്ട്, അതും ആ പച്ചക്കടൽ സൈക്ലിംഗ് ട്രാക്കാണ്, മറ്റേത് ഓടാനുള്ളതാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അത് ഓപ്പണല്ല. പിന്നെ ആ ദൂരെ കാണുന്നത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ഒക്കെ നാച്ചുറൽ ആട്ടോ, ഒന്നും വെച്ച് പിടിപ്പിച്ചത് ഒക്കെ നാച്ചുറലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യമായിട്ട് ഒരു ടണല് കണ്ടു. ഞാനിത് പകുതിയിൽ വെച്ച് തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു ടണല്. ഇതിന് മുന്നേ ഒരുപാട് ടണലുണ്ട്, ഇതിൻ്റെ ഈ ഒരു ട്രാക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ഒരുപാട് ടണലുണ്ട്. സൈക്കിൾ ട്രാക്കിൽ ആരാ നോക്കിയേ, എന്നെ കണ്ട് പേടിച്ചു പോയതാട്ടാ പാവം. ഓ കൊതിയാവാണ് പോകുന്ന കാണുമ്പോൾ. ചെറിയൊരു വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ, ഇവിടെ മഴവെള്ളമുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു ഈ പ്രദേശത്തൊക്കെ. അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെയാണ് ഇവിടെ. എത്ര കിലോമീറ്റർ പോയി നിങ്ങൾക്ക് വലിയ നിശ്ചയമില്ല, ഇനിയും 12 കിലോമീറ്റർ കൂടി പോകാണ്ട്. 8 മണിയാവറേ സമയം, 8 മണിയാവറേ. പിന്നെ 4 പാലം ക്രോസ് ചെയ്തു, 3 അതേപോലെ അണ്ടർപാസും ക്രോസ് ചെയ്തു. നമ്മൾ വീണ്ടും സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടകവും ആടും മാനും എല്ലാം കാണാൻ പറ്റും. അടുത്തൊരു പാലാണ് കേട്ടോ, കയറാൻ പറ്റണില്ല, അതുകൊണ്ട് നിർത്തിയാണ്. സമയം 7:57 സമയം നോക്കണമെങ്കിൽ. ഇനിയും പോവാണ്ട് കേട്ടോ. ഇതിനൊരറ്റല്ലെന്ന് തോന്നുന്നു, അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റേഡിയം കാണാൻ പറ്റും. കേട്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം കുറച്ചുകൂടെ. അതാണ് ടെൻറ്റ് പോലെ, അതാണ് അൽബേത്ത് സ്റ്റേഡിയം. അത് വേൾഡ് കപ്പിനോട് ഉണ്ടാക്കിയതാ. പണിയെല്ലാം കഴിഞ്ഞു, അവിടെയാണ് എനിക്ക് എത്തേണ്ടത്. ഓ എന്താ, ഒരുപാട് പോകണ്ട്. മറ്റൊരു തോട്ടം, അതും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരുപാട് പ്രാവിനെ കാണാട്ടെ, ക്യാമറയിൽ കാണുന്നില്ല, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് സമയം 8:07. ഇന്ന് മൊത്തം 456 സൈക്ലിസ്റ്റ് ഇതുവഴി പോയി. ഈ വർഷം 8534, അത് ഈ ഒരു
സെൻസർ ഈ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത ആൾക്കാരുണ്ട്, ഇത്രയും വേണമെന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, അവർ ഇതുവഴി ക്രോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് മാറും. വേണ്ട, മാറുന്നില്ലല്ലോ. ഇതാണ്ടാ മാറുന്നുണ്ടാ, ഉണ്ടാ അക്കൗണ്ട് മാറുന്നുണ്ടല്ലേ. അതാണ് ഒരു സെൻസർ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആണ്, വീണ്ടും നമ്മുടെ സ്റ്റേഡിയം അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, കണ്ടിന്യൂ ആണ്. നമ്മൾ അൽബേത്ത് സ്റ്റേഡിയത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ല, 1 കിലോമീറ്ററും കൂടിയുണ്ട്. ഇവിടെ പെഡസ്ട്രിയൻസിന് റോഡ് ഹൈവേ ക്രോസ് ചെയ്യാനുള്ള ചെറിയൊരു പാലമുണ്ട്, അതിൻ്റെ മുന്നിലാണ് ഇപ്പം ഞാനുള്ളത്. നമ്മളെ സ്റ്റേഡിയം ഉണ്ട്, ഇനി 1 കിലോമീറ്ററും കൂടി പോകാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ മെക്ഡോണൽസ് ഉണ്ട് ഇവിടെ, അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്താ വന്ന വഴി കംപ്ലീറ്റ് തിരിച്ചു പോകണം. 20 കിലോമീറ്റർ 20-25 കിലോമീറ്റർ. ഹേയ്, ഹായ്, ഗുഡ്. ഒക്കെ നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് കേട്ടോ, ഫിലിപ്പീനിയാണുള്ളത്. അപ്പോൾ വീണ്ടും ഒരു ചെക്ക് പോയിൻ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:39, 25 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പോയിൻറ്റ് വന്ന സൈക്ലിസ്റ്റിൻ്റെ കണക്കാട്ടത്. അപ്പോൾ കഴിഞ്ഞു 500 മീറ്ററും കൂടി, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. മൊത്തം ഏതാണ്ട് 33 കിലോമീറ്റർ. ഇതാ ഈ മനുഷ്യന് ഏതാണ്ട് 10-60 കിലോമീറ്ററാ, 70 കിലോമീറ്റർ ഈ ദിവസം ഓടി. ഹൗ മച്ച്? 62 കിലോമീറ്റേഴ്സ്. ഓ, റെസ്പെക്ട് ബ്രദർ. പിന്നെ ഇതാണ്ടാ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഇത്. അതിനകത്ത് 62. വാവ്, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാചുലേഷൻസ് ബ്രോ. ഇതാണ്ടാ, ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡറിന്റെ സംഭവം. അത് കാറ്റത്ത് പൊട്ടിയതാട്ടാ, അവിടെയും ഉണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറുതായിട്ട് മനസ്സിലാവും തോന്നുന്നല്ല. സൈക്കിള് സൂപ്പർ സൈക്കിളാണ്, ഒന്നും പറയാനില്ല, അടിപൊളി സൈക്കിളാണ്. അപ്പോ വേണം മെക്ഡോണൽസ് എത്തിയട്ടാ. ഇവിടെ നോക്കിയ എല്ലാ സൈക്ലിസ്റ്റും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാരും ഇവിടെ ഇട്ട് ഇവിടെ പാർക്ക് ചെയ്ത് എല്ലാരും ഇരിക്കും. ഇവര് നേരത്തെ തന്നെ ക്രോസ് ചെയ്ത് പോയതാ. അപ്പോഴേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിരിക്കുകയാണ്. ചിക്കൻ മഫിനും ഹാഷ് ബ്രൗൺ, പിന്നെ ബ്ലാക്ക് കോഫിയും. പിന്നെ ഇവിടെ ഓഫറും കാര്യം ഇതാവശ്യമില്ല. നമ്മുടെ സൈക്കിള് ഇവിടെ കിടക്കുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്, അതാണ് അകത്തിരിക്കാന്ന് വെച്ചത്. ഇവിടെ പിന്നെ ഈ ഒരു സ്റ്റോൺ മാത്രമേ ഉള്ളൂ, ഈ ആൽബേ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റോൺ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്ത കറക്റ്റ് അതേ ടൈമില് വെള്ളം ഓഫായി, അതിനകത്ത് ഭാഗ്യമാണല്ലോ. അപ്പൊ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് സ്റ്റേഡിയം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാം, എന്നിട്ട് തിരിച്ചു പോവാം. കാരണം 20-25 കിലോമീറ്റർ ഓടാണ്. ആ ഓണായി ലമസാനി ഗ്രിൽ, കബാബിന്റെ ഷോപ്പ് കേട്ടത്, അത് ഇവിടെ ഉണ്ടോ? ആ, പ്രതീക്ഷിച്ചില്ലല്ലോ. അത് ഭയങ്കര ഭംഗിയാട്ടെ സ്റ്റേഡിയത്തിന്. ഇതെന്താ ഈ മരത്തിന്റെ പേര്, സയന്റിഫിക് നെയിം, കോമൺ നെയിം, പിന്നെ ഇതിന്റെ ഒരു ടാഗ്, പിന്നെ ഇതിന്റെ വയസ്സ്, ഇതിവിടെ പ്ലാന്റ് ചെയ്ത് ഇതിന്റെ ഓണർ, ഖത്തർ പെട്രോളിന്റെ ഇതിന്റെ ഓണർ, സോഴ്സ് ലൊക്കേഷൻ ഓക്കെ. അപ്പൊ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാ മരട്ടെ, ഇത് ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ്, ഫ്രീ ആണ്, ആർക്കും വരാം, ചെയ്യാം. അപ്പോ ഇവിടെ സൈക്കിൾ ട്രാക്കും ഉണ്ട്, അതേപോലെ ജോഗിങ് ട്രാക്കും ഉണ്ട്, സൈഡിൽ റണ്ണിങ് ട്രാക്കും സൈക്കിൾ ട്രാക്കും.
നമ്മൾ സൈക്കിൾ ട്രാക്കിൽ മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ. അയ്യോ, നല്ലൊരു അടിപൊളി പോകണ്ടൊക്കെ ഉണ്ട്. ചെറിയൊരു കഫേ ഉണ്ട് സൈഡിൽ, അത് പവർ സ്റ്റേഷനാണ്. ഫ്ലോട്ടിംഗ് ട്രീസ്, എന്തുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ട്രീസിന് പേര് കിട്ടി അറിയില്ല കേട്ടോ. അടുത്ത് പോയി നോക്കാം. ഇതാണ് ഫ്ലോട്ടിംഗ് ട്രീസ്. പറയാൻ മാത്രമൊന്നുമില്ല, നടുക്ക് ഒരു ചെടി വെച്ചിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അത് സ്റ്റാർബക്സ് ആണ്, സ്റ്റാർബക്സ് കഫേയാണ്. പിന്നെ അവിടെ വേറെ ഏതൊരു കഫേയും കൂടി വരുന്നുണ്ട്. ഇപ്പം 10 മണിയായി, ഇനിയിപ്പോൾ തിരിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവാണ്, 0 മീറ്റർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത്. ഓൾ ദ വേ ടു ലുസൈൽ ഇൻഡോർ സ്റ്റേഡിയം. 20-25 കിലോമീറ്റർ ആയിട്ട് ഉള്ളത്, പക്ഷേ 4 പാലമുണ്ട്. പക്ഷേ ഇവിടെ വന്നതുപോലെ ആകുമ്പോൾ നല്ല ചാലഞ്ചിങ് ആണ് കാര്യം. വരുമ്പം അത്ര ക്ഷീണമോ കാര്യം ഉണ്ടായില്ല, ഷിപ്പ് വാങ്ങി ക്ഷീണമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ തുടങ്ങല്ലേ. അങ്ങ് മുന്നേ നമ്മുടെ ചെക്ക് പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:53, ടെമ്പറേച്ചർ 29°C. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 6 കിലോമീറ്ററോളം സൈക്കിൾ ചെയ്തു. അപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ. ഞാൻ നേരത്തെ കണ്ടിരുന്നു, അത് ഒഴിവാക്കിയാൽ നേരത്തെ തിരിച്ചു വരുമ്പോൾ കാണിക്കാന്ന് വെച്ചിട്ടെ. ഇത് ഗ്രീൻ ഹൗസ് ആണ്, തോട്ടങ്ങളാണ്. ഇതാണ് ഏറ്റവും അടുത്തുള്ളത്, ബാക്കിയെല്ലാം വളരെ നേരത്തെ കണ്ടതൊക്കെ വളരെ ദൂരെയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഭയങ്കര തിക്കായിട്ടുള്ളത് ഇവിടെ. ആ, ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഇല്ല കാണാൻ പറ്റില്ല. അകത്തുണ്ടോ ഫാമിന്, ഷെഡും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ആട് കോഴി അതൊക്കെ ആയിരിക്കും പിന്നെ അവർ താമസിക്കാന്നുള്ള സ്ഥലമൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഇതേപോലത്തെ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ. ഇനി അങ്ങോട്ട് അൽഹോറൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. അത് തോട്ടങ്ങളുടെ എണ്ണം, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇതിൻ്റെയൊക്കെ എണ്ണം കൂടത്തേ ഉള്ളൂ. പിന്നെ അതാ ഇതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഗ്രീൻ ഹൗസ് ഉണ്ടല്ലേ, അത് കാണാൻ പറ്റും. നമ്മളെ ചെറുക്കൻ ഇതുവരെ പുളിയായിരുന്നു. അപ്പോൾ ഇതണ്ട, ഇവിടെ ഒരു തോട്ടം കൂടിയുണ്ട്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതിവിടെ ഒഴിവാക്കിയതാന്ന് തോന്നുന്നുണ്ട്. ഇത് ഒഴിവാക്കിയൊരു തോട്ടം തോന്നുന്നുണ്ട്, കണ്ടില്ല. അവിടെ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ കാലിയാണ്, കംപ്ലീറ്റ് കാലിയാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ കുറേയുണ്ട്, അവിടെയൊക്കെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വണ്ടിയുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് കാലിയാണ്, അതുപോലെയല്ല. അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ ടണൽ എത്തി. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, നല്ല ചൂടായി തുടങ്ങി, കുടിക്കാനൊക്കെ പ്രയാസം, നല്ല കാറ്റും ഉണ്ട്. പിന്നെ ഞാൻ ഒറ്റയൊക്കെ എല്ലാവരും കണ്ടേ, കുറച്ച് ഫിലിപ്പീനീസ് ഇവരുണ്ട്. ഹൈലി പ്രൊഫഷണൽ സൈക്കിളാണ്, ഫുൾ ലിക്വിഡ് ആണ്. എൻ്റെ ലാഗുകൾ ഒരു വെള്ളം, ഒരു വെള്ളത്തിൻ്റെ കുപ്പിയാണ്. അവരുടെയൊക്കെ നോക്ക്, ബാഗും വെള്ളവും ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാൻഡേജ് പോലും ഇല്ല എൻ്റെ കയ്യിൽ. ഫോട്ടോ സെഷൻ കമ്പൽസറി. വാക്ക് ടു വിൻ എന്നൊരു കോമ്പറ്റീഷൻ ആട്ടോ, ചാലഞ്ച് ആണ്. അവരിത് നടന്നിട്ടാണ് തീർക്കുന്നത്. മലയാളീസ് ആട്ടാ, മൊത്തം മലയാളീസും പിന്നെ തമിഴീൻസും ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സമയം 10:42, 32°C. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൈക്കിൾ ട്രാക്കിൽ അത് തുടങ്ങുന്ന ഇവിടുന്ന് ഗ്രീൻ ആട്ടോ സൈക്കിൾ ട്രാക്ക്. മറ്റേത് സിന്തറ്റിക് ട്രാക്കാണ്, അത് റണ്ണിങ് ട്രാക്കാണ്, റണ്ണിങ് ആൻഡ് ജോഗിങ്. പച്ച മാത്രമാണ് സൈക്ലിങ്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്, ഫുൾ വർക്ക് ആയിട്ടില്ല. ഈ ഒരു ഭാഗം കഴിഞ്ഞു, ബട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് ആ സൈക്ലിംഗ് ട്രാക്കിലേക്കുള്ള എൻട്രി. പക്ഷെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിങ്ങോട്ടേ വരാൻ പറ്റില്ല. പിന്നെ ഇത് അവിടെ ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ അൽതൈൻ ക്ലിനിക്കാണ്, അവിടെ
അതിൻ്റെ ബാക്കിലുള്ളത് സെലിബ്രേഷൻ ഹാൾ, അത് നമ്മുടെ ഓഡിറ്റോറിയം. ഈ കല്യാണം പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഓഡിറ്റോറിയം. അവസാനത്തെ ടണലും കഴിഞ്ഞു, ഇനിയിപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പാലം. മൊത്തം നാല് പാലമുണ്ട്, അത് കഴിഞ്ഞ് രണ്ട് പാലം കൂടെ ഉണ്ട്. ഇപ്പോൾ കുറച്ചേരം നടക്കുകയാണ് സൈക്കിളും കൊണ്ട്. ഇപ്പോൾ ഇതാണ് ഹെൽത്ത് സെൻറ്റർ, എൻ്റെ അപ്പുറത്തുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രേഷൻ ഹാള്. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ 100 മീറ്ററിലും മിനിമം ഒരു വണ്ടിയെങ്കിലും കാണായിരുന്നു, ഒരു സൈക്കിളും കാണായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 4-5 കിലോമീറ്റർ ഓടുമ്പോൾ ഒരാളെ കണ്ടാൽ കണ്ടു അത്ര തന്നെ. 12 കിലോമീറ്റർ ഓടിയുള്ളൂ, 1 മണിക്കൂർ 12 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാലം കാണാം. അപ്പോൾ ആ പാലം വരെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ കൂടെ ഉണ്ടായ ടീംസ് 3 പേര് അവർ വന്നത് ആ പാലം വരെ. പക്ഷേ അവർ അവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ഞാൻ ഈ വഴി വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, മിസ്സായിപ്പോയി, കണ്ടിട്ടില്ല. അവർ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, സോറി, ഫിനിഷിംഗ് പോയിന്റ് എത്തിയപ്പോഴെന്നെ വിളിച്ചു. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിയല്ലോ, ഞാൻ ക്രോസ് ചെയ്തിരുന്നു. പിന്നെ ഇതണ്ടില്ലേ, ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഹൈവേ ആണ്. പിന്നെ ഇതാണ് റഡാർ വെച്ചിട്ടുണ്ട് അവിടെ, ഇതാണ്ട് റഡാറുണ്ട്, സ്പീഡ് 120. അപ്പോൾ ആൾക്കാർ ഇതുവഴി റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. വെള്ളം കണ്ടാൽ തീരാറായി, പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ കൂളറുണ്ട്, നല്ല തണുത്ത വെള്ളവും. ഓ, നല്ല ചൂടും, ഒരു 35 ഡിഗ്രിയും ഉണ്ടാവും, ഭയങ്കര വെയിലാണ്, നല്ല കാറ്റും. അടാറ് സൈസ് ട്രക്കുകൾ, ടയറിന് അതിൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ ഹൈറ്റ് ഉണ്ട്. ക്യാമ്പാണ്, കൺസ്ട്രക്ഷൻ ക്യാമ്പാണ്. അവസാനത്തെ പാലമാണ് നടന്നിട്ടാട്ടോ പാലം കയറിയത്. പിന്നെ അങ്ങോട്ട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും, കണ്ടാ. പിന്നെ ഒരു കപ്പൽ നീങ്ങി കാണാൻ പറ്റും. നാഷണൽ ഡേ ഒക്കെ പരേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു, കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമുക്ക് എത്താനുള്ളതാണ് അവിടെ ലുസൈൽ ഇൻഡോർ സ്റ്റേഡിയമാണത്, കുറേ പോകാനുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ ഒറിക്സിനെയും അതേപോലെ ഗസേരൊക്കെ കാണിച്ച ആ ഒരു പാർക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ തീരാറായി, നമ്മളെ ലുസൈൽ സർക്യൂട്ടിനടുത്തെത്തി. നമ്മൾ നേരത്തെ കണ്ട അതേ സ്പോട്ടിൽ ഇപ്പോഴും നമ്മളെ ഗസേൽ, നമ്മളെ മാനി, അതേപോലെ തന്നെ ഈ സൈഡിൽ ലുക്കിന് ഒറിക്സൊക്കെ കാണാൻ പറ്റിയപ്പോഴും. സൂര്യൻ ആ ഭാഗത്തടിക്കുന്നത് അതുകൊണ്ടാണ് അധികം ക്ലിയർ അല്ലാത്ത. അങ്ങനെ ഗായ്സ്, നമ്മൾ ഫസ്റ്റ് ചെക്ക് പോയിന്റ് എത്തി. ശരിക്കും ഇതല്ല ഫസ്റ്റ് ചെക്ക് പോയിന്റ്, വേറെയും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ലുസൈൽസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോയിന്റ് ആവുന്നത്. അപ്പോൾ 31°11:48. പിന്നെ ഇതാ, നേരത്തെ എനിക്ക് തോന്നുന്നു ഇത് 18 something 17 അങ്ങനെ എന്തോ ആയിരുന്നു. ഈ ലൈനുണ്ടോ, ഇത് സെൻസറാണ്, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് കൗണ്ട് കൂടും. ഇപ്പം നോക്കുക, ഇവിടെ ഒരു ട്രാക്ക് ഉണ്ട്, അവിടെ ഒരാൾ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് സൂം ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഇയാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇവിടെ ക്രോസ് ചെയ്ത് നമ്പർ മാറി, കണ്ടില്ലേ. ഞാൻ ഇവിടെ നിന്നാണ് നേരത്തെ ഈ യാത്ര തുടങ്ങിയത്, തിരിച്ച് ഇവിടെ തന്നെ എത്തി. അറൌണ്ട് ഒരു 50 കിലോമീറ്റേഴ്സ് ചുരുങ്ങിയത് ഞാൻ ഓടിക്കുന്നുണ്ട്, ചുരുങ്ങിയത് 50 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗം ഇവിടെ തീരാണ്. അപ്പോൾ ഇന്ന് രാത്രി എമീർ കപ്പ് ഇനോഗ്രേഷനാണ് റയാൻ സ്റ്റേഡിയത്തിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. വണ്ടിയുണ്ട്, വണ്ടി നേരെ വീട്ടിൽ പോകും, ഒന്ന് റെസ്റ്റ് എടുക്കും, 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നേരെ സ്റ്റേഡിയത്തിൽ, അവിടത്തേക്കും സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. അതും ഒരു 25 കിലോമീറ്റർ ഉണ്ട്, ചിലപ്പോൾ മെട്രോ എടുക്കും, ചിലപ്പോൾ സൈക്കിൾ തന്നെ പോകും. ഗൈസ്, ഇവിടെ നോക്കിയേ, ഒറ്റ വണ്ടിയുണ്ട, അത് എൻ്റെ വണ്ടി, പിന്നെ നമ്മളുടെ സൈക്ലിംഗ് ക്ലബിൻ്റെ ഒരു വണ്ടി മാത്രം.
ബാക്കി എല്ലാവരും ഇവിടെ പോയി. നേരത്തെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടി ഫുള്ള് ആൾക്കാരായിരുന്നു, മൊത്തം കാലിയായി. ഞാൻ മെട്രോയിലൊട്ടുള്ളത് സൈക്കിള് വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്, കാരണം ഭയങ്കര മെറ്റി. 2:30 അവിടെ എത്തണം, 2:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ മെസ്സില മെട്രോ സ്റ്റേഷനാണിത്. നേരെ പോകേണ്ടത് അൽ റുഫ സ്റ്റേഷനിലേക്ക്. ഇത് ഗ്രീൻ ലൈൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഗ്രീൻ ലൈൻ, യാ ഇറ്റ്സ് ഗ്രീൻ ലൈൻ. ഇതാണ്ട ഗ്രീൻ ലൈൻ, ഇറ്റ്സ് ഗ്രീൻ ലൈൻ. മോഡ് ഓഫ് കത്ര റിഫ സ്റ്റേഡിയം. ഫൈനലി 3:45 2:30 എത്താൻ പറഞ്ഞതോ, അടിപൊളി സ്റ്റേഡിയതോ. ഈ സമയം നോക്കി പോയാൽ മതി സ്റ്റേഡിയത്തേക്ക്. ഫൈനലി സ്റ്റേഡിയം, 4th സ്റ്റേഡിയം, ഫിഫ 2022 റെഡി ആയി. കൊറോണ കാരണം ഫാമിലീസിനും എല്ലാത്തവർക്കും വേണ്ടിയിട്ടൊക്കെ ലൈനും കാര്യമൊക്കെ വരച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലൈക്ക് സ്റ്റേഡിയത്തിനകത്ത് വെച്ചാൽ ഭയങ്കര വന്നോടെ നല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റാണ് ഞാൻ കയറിയത്, അത് തന്നെ 10 മിനിറ്റ് മുന്നേ ഇറങ്ങും ചെയ്തു. പിന്നെ അധികം ഒന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടൊന്നുമില്ല, അതിന് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല പണീൻ്റെ തിരക്കിൽ. പിന്നെ അതും പറ്റിയിരുന്നില്ല. പിന്നെ ആകെ പ്രശ്നം ഉണ്ടായത് എൻ്റെ പവർ ബാങ്ക് എടുത്ത് വെച്ചിരുന്നു അവിടെ കയറാൻ നേരത്ത്. ഇതാ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്. അപ്പം ഇത് പോകാന്ന് വെച്ചാൽ അത്ര സുഖമുള്ള പരിപാടിയല്ലല്ലോ. അടി ചെയ്തിട്ടാണെങ്കിലും മേടിച്ചേ പറ്റും എന്ന് വിചാരിച്ച് കിട്ടി. ഏതായാലും തിരിച്ച് കയറുന്ന സമയത്ത് അവർ എടുത്ത് വെച്ചതാ, തിരിച്ച് വരാൻ നേരത്ത് തന്നു പോലീസ് ചേട്ടാ, അതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ വീഡിയോ കൂടെ അവസാനിക്കണം. മാൾ ഓഫ് ഖത്തറിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ കൊളീഗ്സൊക്കെ ഉണ്ടത്, ലിഫ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോന്നിയാ. അപ്പോൾ വീഡിയോ കൂടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചാലഞ്ചുകളും മറ്റുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ. കറക്റ്റ് സമയത്ത് നമ്മുടെ വെടിക്കെട്ട് തുടങ്ങി പുതിയ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പറേഷന്. ചാമ്പ്യന്മാർക്ക് കപ്പ് കൊടുത്തതിന് ശേഷം അത് വെടിക്കെട്ട് കേട്ടോ. നേരത്തെ ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു, ചെറുതായിരുന്നു. അൽസദ്ദാണ് 2-1 അല്ലർബിന് പൊട്ടിച്ചത്. അൽസദ് നമ്മുടെ സ്പെയിനിലെ സാവിയുടെ ഫോർമർ ബാഴ്സ കളിക്കാനായ ടീമാണ്, അദ്ദേഹമാണ് ട്രെയിനർ. അൽസദ് മുന്നേ ബാഴ്സയിലൊക്കെ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതേപോലെ സാവി ഇപ്പം സാൻഡി കസോല കളിക്കുന്നുണ്ട് ടീമിൽ. കഴിഞ്ഞു ഗൈസ്. ഞാൻ ഏതാണ്ട് ഗൈസ് നമ്മൾ ഇവിടെ വക്കൂത്ത് പെട്രോൾ പമ്പിന് മുന്നെത്തി. ഇവിടെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഏതാണ്ട് ഈ വക്കൂൾ ഈ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലേ, വക്കൂത്ത് പെട്രോൾ പമ്പ്, ഇതിൻ്റെ ഈ ഒരു സ്പോട്ട്